ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാർസ. അപ്പോൾ അറോഹോയുടെ സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ മുമ്പ് പല റിപ്പോർട്ട്സും പറഞ്ഞത് താരം എൽ ക്ലാസിക്കോയിലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ പറയുന്നത് താരത്തിന് ഏകദേശം 8 to 9 ആഴ്ച വേണ്ടിവരും ഈ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് താരത്തിന് എൽ ക്ലാസിക്കോ കളിക്കാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ താരത്തിന് സർജറി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ താരത്തിന് വേൾഡ് കപ്പ് പോലും കളിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അതുകൊണ്ട് ഈ അടുത്തൊന്നും അറോഹോനെ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജൂലിയസ് കൂണ്ടെയുടെ കാര്യത്തിലാണെങ്കിൽ താരത്തിന് ഏകദേശം 1 മന്ത് വേണ്ടി വരും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാൻ എന്നായിരുന്നു മുമ്പ് പല റിപ്പോർട്ട്സും പറഞ്ഞത്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ പറയുന്നത് താരത്തിന് അത്ര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ല ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് മിക്കവാറും താരം എൽ ക്ലാസിക്കോയിൽ ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാം താരം ആ ഒരു മത്സരത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഇഞ്ചുറിയും കാര്യങ്ങളിൽ നിന്നും റിക്കവർ ആകുമെന്ന്. പിന്നെ ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി അല്ല ഉള്ളത്. താരത്തിന് ആകെ ഒരു മൈനർ ഇഞ്ചുറിയാണ്. അതുകൊണ്ട് 1 വീക്ക് ബ്രേക്ക് എടുത്താൽ തന്നെ താരം ആ ഒരു ഇഞ്ചുറി നിന്ന് റിക്കവർ ആകും. ശരിക്കും ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഈ 5 ബാർസ താരങ്ങൾ മെംഫിസും ഡെംബലി ഉൾപ്പെടെ 5 താരങ്ങൾക്ക് മാത്രം ഇഞ്ചുറീസും കാര്യങ്ങളും വന്നത്. ശരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം നമ്മുടെ പ്രീസീസൺ തുടങ്ങിയ സമയം മുതൽ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരെ നമ്മുടെ ബാർസ സ്ക്വാഡിലുള്ള ഒട്ടുമിക്ക താരങ്ങൾക്കും അത്ര വലിയൊരു ഇഞ്ചുറി ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഒറ്റ ഇൻ്റർനാഷണൽ ബ്രേക്ക് കൊണ്ട് 5 താരങ്ങൾക്ക് ഇഞ്ചുറി ഇഷ്യൂസ് വന്നു. അതെന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ശരി, ഇപ്പോൾ ഇവിടെ ബാർസ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെൻ്റർ ബാക്സിൻ്റെ ഇഷ്യൂസാണ്. നിലവിൽ ഇഞ്ചുറീസ് ഇല്ലാതെ 3 സെൻ്റർ ബാക്സാണ് ഉള്ളത്. 1 എറിക ഗാർസിയ, മറ്റൊന്ന് പീക്കെ, പിന്നെ ഉള്ളത് ക്രിസ്റ്റൻസൺ ആണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ 3 സെൻ്റർ ബാക്സും അത്ര പേസുള്ള പ്ലെയേഴ്സ് അല്ല. ഇപ്പോൾ സാവിയനെ അഥവാ 3 at the back സിസ്റ്റം യൂസ് ചെയ്യാൻ നിന്നാൽ തന്നെ അത് ബാർസയ്ക്ക് വലിയൊരു പണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പീക്കെക്കാണെങ്കിൽ ഈ ഒരു സീസണിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേയിങ് ടൈം ലഭിച്ചിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ് ടൈം ലഭിക്കാത്ത ഒരു പ്ലെയറെ കൊണ്ട് ഇമ്പോർട്ടൻറ്റ് മാച്ച് കളിപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഉദ്ദേശമായിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടാകുമോ എന്നത് സംശയമാണ്. പിന്നെ എറിഗാർസിയും ക്രിസ്റ്റൻസിൻ്റെയും ആ ഒരു ഡ്യൂ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു പ്രീ സീസൺ മത്സരത്തിലെല്ലാം തന്നെ. അതുകൊണ്ട് അത് അത്ര വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും ഈ 3 താരങ്ങളെയും വെച്ചിട്ട് 3 at the back സിസ്റ്റം കളിക്കാൻ നിന്നാൽ പണി വാളുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ നമ്മളിപ്പോൾ 4-3-3 ഫോർമേഷൻ കളിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ലെഫ്റ്റ് ബാക്ക് റോളിൽ അലക്സാണ്ടറോ ബാൾഡെയാണ് കളിക്കുന്നതെങ്കിൽ താരത്തിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഇമ്പ്രൂവ് ആക്കേണ്ടി വരും. ഇപ്പം മുമ്പ് സാവി ഇപ്പോൾ 4-3-3 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ റൈറ്റ് ബാക്കായിട്ട് ജൂലിയസ് കൂണ്ടെ, സെൻറ്റർ ബാക്സായിട്ട് എറിഗാർസിയും അതേപോലെ തന്നെ അറോഹോ ആണ്, ലെഫ്റ്റ് ബാക്കായിട്ട് ഈ ഒരു അലക്സാണ്ടർ ബാൾഡെയാണ് ഉള്ളത്. അപ്പോൾ അലക്സാണ്ടർ ബാൾഡെക്ക് കൂടുതൽ ഫോക്കസ് വേണ്ടത് അറ്റാക്കിൽ മാത്രമായിരുന്നു, ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ അത്ര വേണ്ടായിരുന്നു. കാരണം ഡിഫൻസിൽ ഈ 3 താരങ്ങൾ എന്തായാലും ഉണ്ടാകും. അതുമാത്രമല്ല അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 3 at the back സിസ്റ്റായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ബാസ മാറും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാൾഡെക്ക് അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ എറിഗാർസിയ ക്രിസ്റ്റൻസൺ ഡുവോ ആണെങ്കിൽ തന്നെ അലക്സാണ്ടർ ബാൾഡെന്ന് ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ വേണം. മുമ്പുള്ളത് പോലെയല്ല, നല്ല രീതിയിൽ എന്തായാലും വേണ്ടി വരും. അതേപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ട് ഇപ്പോൾ ബെല്ലറിൻ ആണെങ്കിൽ തന്നെ ബെല്ലറിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ നിലവിൽ ബെല്ലറിൻ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് ബാഴ്സയ്ക്ക് കാഴ്ചവെച്ചത്. പക്ഷേ ഇപ്പോഴുള്ള പെർഫോമൻസിനേക്കാളും 2 ഇരട്ടി എക്സ്ട്രാ പെർഫോമൻസും കാര്യങ്ങളും ബെല്ലറിൻ്റെ ഭാഗത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ, ബാർസ സേഫ് സോണിലാവത്തുള്ളൂ. പിന്നെ ഫ്രാങ്കി ഡിയോങ് വരുന്നത് വരെ ബാർസ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഫ്രാങ്കി ഡിയോങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാർസ കുറച്ചും കൂടി റിലാക്സ് ആവും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഫ്രാങ്കി ഡിയോങ്ങിന് സെൻറ്റർ ബാക്ക് റോളിൽ കളിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഫ്രാങ്കി ഡിയോങ് വന്നു കഴിഞ്ഞാൽ സാവി ചിലപ്പോൾ 3 at the back സിസ്റ്റം ചൂസ് ചെയ്യാം. അപ്പോൾ ഫ്രാങ്കി ഡിയോങ് വരുന്നത് വരെ ഈ ഒരു സിസ്റ്റം ആയിരിക്കും ബാർസ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അലക്സാണ്ടർ ബാൾഡെയുടെ വന്നാലും ശരി, ബെല്ലറിൻ്റെ വന്നാലും ശരി, നല്ല രീതിയിലുള്ള ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്ത് നിന്ന് വരണം. അതേപോലെ തന്നെ അറ്റാക്കിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ നല്ല രീതിയിൽ അവെയർ ആയിരിക്കണം ഈ 2 താരങ്ങളും. പിന്നെ ഇനിയുള്ള മത്സരത്തിൽ പി കെക്ക് ചാൻസൊക്കെ ലഭിക്കും, പക്ഷേ സ്റ്റാർട്ടിംഗ് ലെവലിലായിരിക്കില്ല, പകരം സബായിട്ടായിരിക്കും. എന്തായാലും കണ്ടെന്നെ അറിയാം എത്ര പ്ലേയിങ് ടൈം താരത്തിൽ ലഭിക്കാൻ പോകുന്നത് തന്നെ. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സെൻറ്റർ ബാക്സിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ബാർസ അത്ലറ്റിക്കിൻ്റെ താരമായ ചഡി റിയാദ് എന്ന് പറയുന്ന പ്ലെയറെ ഫസ്റ്റ് ടീം ആക്ഷൻ നൽകണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു താരം അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്, നല്ല ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ്. പിന്നെ ചില ബാർസ ഫാൻസ് ഈ ഒരു താരത്തെ നെക്സ്റ്റ് അറോഹോ എന്നാണ് പറയാറ്. കാരണം അത്യാവശ്യം നല്ല ഫിസിക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ അറോഹോനെ പോലെ തന്നെ കുറച്ച് അഗ്രസീവ് ഒക്കെ ആണ്. അതൊക്കെ കൊണ്ട് ഈ താരത്തിന് ഒരു ഫസ്റ്റ് ടീം ആക്ഷൻ നൽകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും കണ്ടെന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന രണ്ടിൽ തന്നെ വിസ്കാൽ ബാർസ.